ഹൈറേജിന്റെ രുചിക്കൂട്ടുകളുടെ പര്യായമായി ഉയർന്നുവന്ന സംരംഭമാണ് കുടുംബശ്രീ കൂട്ടായ്മയായ ബൈസൺ വാലി ഫേമസ് ബേക്കറി എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ രാഷ്ട്രീയ വടംവലികളും കെടുകാര്യസ്ഥതയും മൂലം ഈ വനിതാ സംരംഭം ഇപ്പോൾ കടബാധ്യതകളുടെ നടുവിലാണ്. കുടുംബശ്രീ അംഗങ്ങളും ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യതയിലായി. 2013 ബൈസൺ വാലി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സിഡിഎസിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ സംരംഭമായ ഫേമസ് ബേക്കറി പ്രവർത്തനം ആരംഭിച്ചത്. മികച്ച ഗുണമേന്മയുള്ള ബേക്കറി ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ച് സംരംഭം അതിവേഗതയിൽ ജനകീയ ശ്രദ്ധ നേടി. 2018 മികച്ച കുടുംബശ്രീ സംരംഭത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും കരസ്ഥമാക്കി. 80 ലക്ഷം രൂപ മുടക്കി പഞ്ചായത്ത് സ്ഥാപനത്തിനായി കെട്ടിടവും നിർമ്മിച്ചു. എന്നാൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം ഇപ്പോൾ ലക്ഷങ്ങളുടെ നഷ്ടത്തിലാണ്. സ്ഥാപനത്തിന്റെ മേൽനോട്ടത്തിനായി പഞ്ചായത്തും സിഡിഎസും നിയമിച്ചവരുടെ കെടുകാര്യസ്ഥതയാണ് സ്ഥാപനത്തിന്റെ നാശത്തിന് കാരണം. രാഷ്ട്രീയ വടംവലി മൂലം പരിചയസമ്പന്നരല്ലാത്തവർ മേൽനോട്ടത്തിനായി നിയോഗിക്കപ്പെട്ടതും തിരിച്ചടിയായി. ഇപ്പോൾ എന്റെ പേരിൽ ഏകദേശം ഒരു 25 ലക്ഷത്തോളം രൂപ കടത്തിലായെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതുവരെയും അടച്ചിട്ടുമില്ല. ഞങ്ങൾ എല്ലാവരെയും കൂട്ടി ഒരു തീരുമാനം എടുക്കണം, ഇത് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇതുവരെയും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ച് കൂലിപ്പണിക്ക് പോയി ജീവിക്കുന്ന എനിക്ക് ഇതിന്റെ ഒരു രൂപ പോലും തിരിച്ചടക്കാൻ പറ്റുമോ പറ്റിയല്ലാത്ത ഒരാളാണ്. എന്നിൽ നിന്ന് അതുണ്ടാവുകയില്ല. എന്ത് നടപടി സ്വീകരിക്കണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ ഞാനും എന്നെ പോലെയുള്ള ഒത്തിരി സ്ത്രീകളും ഇതിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി ഈ കടക്കിണിയിൽ നിന്ന് ഞങ്ങളെ ഒന്ന് ഒഴിവാക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മൈദ പഞ്ചസാര തുടങ്ങിയവ വാങ്ങിയ ഇനത്തിൽ അടിമാലി ആനച്ചാൽ 20 ഏക്കർ മേഖലകളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ ലക്ഷങ്ങളുടെ കടമുണ്ട്. ഇതോടൊപ്പം കേരള ബാങ്കിലുമുണ്ട് വായ്പ. എന്നാൽ സംരംഭം വീണ്ടും ലാഭത്തിലാക്കാനുള്ള ശ്രമം നടത്താതെ സ്ഥാപനം സ്വകാര്യ വ്യക്തിക്ക് നൽകാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് മഹിളാ കോൺഗ്രസിന്റെ ആരോപണം. സിഡിഎസിൽ നിന്ന് കൈമാറിയതിന് ശേഷം ഇവിടെ സിഡിഎസ് അംഗങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ എഡിഎസിലെ കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള 4 വ്യക്തികൾ ചേർന്നാണ് വീണ്ടും ഈ ബേക്കറി നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇത് സ്വകാര്യ വ്യക്തിക്ക് കൈമാറാൻ ഈ ഭരണസമിതിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനിച്ചത് മുതൽ ഈ ആളുകൾക്ക് ഒരു കാരണവശാലും ഇത് നടത്തിക്കൊണ്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കിയില്ല. അവർക്ക് എഗ്രിമെന്റ് വെച്ച് കൊടുക്കുവാൻ പോലും തയ്യാറായിട്ടില്ല. നിലവിലെ കൊട്ടേഷൻ വിളിക്കുകയോ കൊട്ടേഷൻ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു കമ്മിറ്റി തീരുമാനമോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ ഇപ്പോൾ നടന്നിട്ടില്ല. പുതിയ ആളുകൾ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ഏറ്റവും അടുത്ത ദിവസം തന്നെ അവരിവിടെ ബേക്കറി തുറന്ന് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഇത് സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി പണിത ഒരു സ്ഥാപനമല്ല. ബേക്കറിയുടെ കടം ഇല്ലാതാക്കി ലാഭത്തിലാക്കാനുള്ള ശ്രമം നടന്നു വരികയാണെന്നാണ് പഞ്ചായത്തിന്റെ അവകാശവാദം. ബേക്കറി നമ്മൾ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറിയിട്ടില്ല. ബേക്കറിയുടെ നടത്തിപ്പ് ചുമതല നമ്മളിപ്പോ കുടുംബശ്രീയാണോ ഇല്ലല്ല ഇരിക്കുന്ന നടത്തിപ്പ് ചുമതല. പിന്നെ ബേക്കറിയുടെ മുന്നിൽ ഇന്ന് സമരം നടക്കുന്നുണ്ട്. എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, അന്ന് ഭരണത്തിലിരുന്ന ആളുകളൊക്കെയാണ് ഇന്ന് സമരമായിട്ട് പഞ്ചായത്തിന്റെ ഫ്രണ്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലങ്ങളായിട്ട് ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരുന്നത് UDF ആയിരുന്നു. ആ UDFന്റെ കാലത്താണ് ഈ ബേക്കറി 88 ലക്ഷം രൂപ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ബേക്കറി നഷ്ടം വരുത്തുകയോ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ആളുകളുടെ പേരിൽ എടുത്തിരിക്കുന്ന ലോണുകളുണ്ട്, കുടുംബശ്രീ അംഗങ്ങളുടെ പേരിൽ എടുത്തിരിക്കുന്ന ലോണുകളുണ്ട്. അത് അടച്ചു തീർക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഈ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. 20-ൽ അധികം സ്ത്രീകൾക്ക് തൊഴിലും മികച്ച വരുമാനവും നൽകിയിരുന്ന സംരംഭമാണ് നടത്തിപ്പുകാരുടെ കെടുകാര്യസ്ഥത മൂലം നഷ്ടത്തിലായത്. സ്ഥാപനം നടത്തിപ്പിൽ അഴിമതിയുണ്ടെന്നും വിജിലൻസ് അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി.